ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂചീസ്. ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത്. നമ്മൾ സാധാരണ അപ്പം തയ്യാറാക്കുമ്പോൾ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ച് അതൊരു 5-6 മണിക്കൂറൊക്കെ ഫെർമെൻ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമല്ലേ അപ്പം തയ്യാറാക്കാറുള്ളത്. എന്നാൽ ഞാൻ ഇന്നിവിടെ കുറഞ്ഞത് ഒരു അരമണിക്കൂർ കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അതെങ്ങനെ ചെയ്യുന്നതെന്നും അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് കണ്ടു നോക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം തയ്യാറാക്കിയെടുക്കാൻ ഞാനിവിടെ 250 ml കപ്പിന് 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾക്ക് പാക്കറ്റിലൊക്കെ വാങ്ങിക്കുന്ന പത്തിരി അപ്പം ഇടിയപ്പം പൊടിയില്ലേ, ആ പൊടിയാണ് 1 കപ്പ് എടുത്തിരിക്കുന്നത്. അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇതേപോലെ 250 ml കപ്പിന് 1 കപ്പ് തേങ്ങയാണ്, അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് ഇതേപോലെ 1/2 കപ്പ് അവലാണ്. ബ്രൗൺ നിറത്തിലുള്ള വളരെ നൈസായിട്ടുള്ള അവലായിട്ടാണ് ഇത്. ഏത് ടൈപ്പ് അവലാണോ ഉള്ളത് അതെടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതേപോലെയുള്ള നൈസായിട്ടുള്ള അവലാണുള്ളത്. ഇനി ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒത്തിരി നേരം കഴുകിയൊന്നും വേണ്ട, ഇത് നൈസായതുകൊണ്ട് പെട്ടെന്ന് കുതിർന്ന് പോകും. ഇതുപോലെ 1-2 പ്രാവശ്യം കഴുകിയിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇത് വെള്ളത്തിലിട്ട് കുതിരാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതേപോലെ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അല്പം പോലും തരിയൊന്നുമില്ലാതെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഇതെല്ലാം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ആയിട്ടിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ, എന്നാലേ നല്ലതുപോലെ ഇത് അരഞ്ഞു കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് 250 ml കപ്പിന് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ചെറിയ ചൂടുള്ള വെള്ളമാണ്. അത് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. മാവ് മുഴുവനും ഞാൻ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അരച്ചെടുക്കാനായിട്ട് ഞാൻ 1/2 കപ്പ് വെള്ളമാണ് ചേർത്തത്. ഇനി അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. മിക്സിയുടെ ജാറും കൂടെ ഒന്ന് കഴുകി ഒഴിച്ചു കൊടുക്കുക. 1-2 സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കഴുകി ഒഴിച്ചു കൊടുക്കുക. ഇത് ഒത്തിരി ലൂസായിട്ടൊന്നും അല്ല കേട്ടോ ഈ മാവ് റെഡിയാക്കി എടുക്കുന്നത്. 1-2 സ്പൂൺ കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ദേഹം നോക്കൂ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനിട്ട് വയ്ക്കാം. നമ്മളിതിന് കറി, ഇതിനാവശ്യമായ കറി തയ്യാറാക്കുന്ന സമയത്ത് മാത്രം ഇതിന് റെസ്റ്റ് വെച്ചാൽ മതി. അതല്ലാതെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അല്പം ചൂടുവെള്ളത്തിൽ ഇതൊന്ന് ഇറക്കി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അപ്പം ചുട്ടെടുത്താൽ മതി. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല പഞ്ഞി പോലെയുള്ള അപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. മാവ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കറക്റ്റ് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നോക്കൂ, നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഒത്തിരി ലൂസായിട്ടല്ല എടുക്കുന്നത്. അപ്പം ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പം ചുട്ടെടുക്കാനുള്ള ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാവ് കോരി വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാം. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല പഞ്ഞി പോലെയുള്ള അവൽ കൊണ്ടുള്ള അപ്പം ഇവിടെ റെഡിയായി. നോക്കൂ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, അവൽ, അരിപ്പൊടി, തേങ്ങ, ഇതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് 1/2 മണിക്കൂറിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് പാലപ്പാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അരി അരച്ച് കുതിർത്ത് തലേ ദിവസം ഒന്ന് മാവ് റെഡിയാക്കി വയ്ക്കേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് അവലും അരിപ്പൊടിയും തേങ്ങയും ഉണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് അപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെഡി, രാവിലെ തന്നെ മാവ് റെഡിയാക്കി എടുത്താൽ മതി. ഇതേപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാം. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.